നിലപാടുകളുടെ റാണിയാണ് താനെന്ന് ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത് ദി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ അമ്മ എന്ന സംഘടനയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം അമ്മയിൽ നിന്നും കുറച്ചു കാലം മുൻപേ രാജിവെച്ച ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഈയിടെ ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ മോശം പരാമർശം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പാർവതിയുടെ രാജി രണ്ടായിരത്തി എട്ടിൽ അമ്മയിലെ അംഗങ്ങളായ വമ്പൻ താരനിരകൾ ഒന്നിച്ചെത്തിയ ചിത്രമായിരുന്നു ട്വന്റി ട്വന്റി ഈ ചിത്രത്തിൽ അമ്മ എന്ന സംഘടനയിൽ നിന്നും ഈയിടെ രാജിവെച്ച ഭാവനയും അഭിനയിച്ചിരുന്നു ട്വന്റി എന്ന ചിത്രത്തിന് സീക്വൽ ഇറക്കുകയാണെങ്കിൽ അമ്മയിൽ നിന്നും രാജിവെച്ച ഭാവനയെ അഭിനയിപ്പിക്കുമോ എന്ന് ഇടവേള ബാബുവിനോട് ഈയിടെ ഒരു പ്രൈവറ്റ് ചാനൽ നടത്തിയ ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നു ഇതിന് അഭിനയിപ്പിക്കില്ല എന്നായിരുന്നു ഇടവേള ബാബു പറഞ്ഞ മറുപടി ഭാവന കുറച്ചുകാലം മുന്നേ അമ്മയിൽ നിന്നും രാജിവെച്ചിരുന്നു അതിനാൽ തന്നെ ഭാവന സിനിമയിൽ ഉണ്ടാവില്ലെന്നും മരിച്ച ഒരാളെ തിരിച്ചു വിളിക്കാൻ പറ്റില്ലല്ലോ അതിനാൽ ഭാവനയ്ക്ക് പകരം അമ്മയിൽ നിന്നൊരാളെ അഭിനയിപ്പിക്കുമെന്നുമാണ് ഇടവേള ബാബു മറുപടിയായി പറഞ്ഞത് ഇതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് നടി പാർവതി ഷേമോണി ഇടവേള ബാബു എന്നെഴുതി ഇടവേള ബാബുവിന്റെ ഇന്റർവ്യൂ ബൈ പാർവതി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു തുടർന്ന് താൻ അസോസിയേഷനിൽ നിന്നും റിസൈൻ ചെയ്യുകയാണെന്നും താരം പോസ്റ്റിട്ടിരുന്നു ഒപ്പം ഇടവേള ബാബുവിന്റെ രാജിയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താൻ ഉദ്ദേശിച്ചത് ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിൽ ഭാവനയുടെ ക്യാരക്ടർ മരിച്ചു എന്നാണെന്നും അതിനാൽ ക്യാരക്ടറിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇടവേള ബാബു രംഗത്ത് വന്നിരുന്നു ഏതുദ്ദേശം വെച്ചാണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണെന്നും ഇപ്പോൾ വാക്കുകളെ വളച്ചൊടിക്കാൻ നോക്കേണ്ട എന്നുമാണ് പ്രേക്ഷകർ പ്രതികരിച്ചിരിക്കുന്നത് പാർവതിയെ കൂടാതെ മലയാള സിനിമയിലെ ഒരൊറ്റ താരം പോലും ഇതിനെതിരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നതാണ് ആരാധകരെ ഞെട്ടിച്ച മറ്റൊരു കാര്യം തങ്ങൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന താരങ്ങൾ ഒരു സഹതാരം മറ്റൊരു സഹതാരത്തെക്കുറിച്ച് നടത്തിയ മോശം പരാമർശത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത് പാർവതിയെ പോലെ നട്ടലുള്ള ചങ്കൂറ്റമുള്ള താരങ്ങൾ പ്രതികരിച്ച് മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം